എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫിഷ് വെച്ചുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. അധികം എരിവില്ലാത്ത രീതിയിൽ അപ്പത്തിനും ചോറിനും ഒക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ ഡിഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഫിഷ് കറി ഉണ്ടാക്കുന്നതിനായിട്ട് നല്ലവണ്ണം കഴുകി പീസസ് ആക്കി വെച്ചിരിക്കുന്ന ഫിഷിലേക്ക് സോൾട്ട്, ടെർമറിക് പൗഡർ, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ലെമൺ ജ്യൂസ് ഇത്രയും പുരട്ടി നല്ലവണ്ണം മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ആ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിലുണ്ട്, അതാണ് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ വേറെ കുറച്ച് ഓയിൽ ഒഴിച്ചാലും മതി. കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതൊഴിച്ചു അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിടാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് കൂടുതൽ എടുക്കേണ്ടത്. കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, തക്കാളി, ആവശ്യത്തിന് ഉപ്പ്. ഫിഷിനകത്ത് നമ്മൾ ഉപ്പിട്ടാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതിനനുസരിച്ച് മതി ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ ഇത്രയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം അരിഞ്ഞത്, ബാക്കി കുറച്ച് വെച്ചിരുന്നത് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുവാണ്. കുറച്ച് കുടംപുളി എടുത്ത് ഞാൻ നല്ലവണ്ണം കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ജ്യൂസാണ് ഒഴിക്കുന്നത്. ഇത് ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കാം. ചിലർക്കൊക്കെ മീനിന് പുളിയില്ലാതെ പറ്റില്ല, അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. പുളി വേണം നിർബന്ധമില്ലാത്തവർ അതിടേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി നിരത്തി ഒന്ന് അടച്ചു വയ്ക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലവണ്ണം ചുറ്റിച്ചതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ കിടന്ന് നല്ലവണ്ണം വെന്ത് ഫിഷിലെല്ലാം പിടിച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മീൻകറിയുടെ അകത്ത് കയ്യിലിടരുത്, സ്പൂണിട്ട് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഫിഷ് കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഴിവതും സ്പൂണ് ഇട്ട് ഇളക്കാതെ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി മസാലകളൊക്കെ പിടിച്ച് റെഡിയായിട്ടുണ്ട്. നല്ലവണ്ണം വറ്റി ഇത് അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചോറിനും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.